നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ടേസ്റ്റ് ടൈമിൽ ഒരു ഗസ്റ്റ് വേണ്ടേ? ഞാൻ ഇന്ന് ഗസ്റ്റിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അനിയത്തി തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയല്ലേ, ലക്ഷ്മിയുടെ അനിയത്തിയോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയല്ലേ. അതെ, ഞാൻ ഇന്ന് എൻ്റെ അനിയത്തിയെ തന്നെയാണ് ഇവിടെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ചേച്ചിയും അനിയത്തിയും കൂടി വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷ് വളരെ പുതിയ രീതിയിൽ ഞാൻ അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് അസിസ്റ്റൻറ്റിനെ വേണം. അവൾ ചിലപ്പോൾ എന്നെക്കാൾ നല്ലതായിട്ട് കുക്കും ചെയ്യുമായിരിക്കും. നമുക്ക് എന്തായാലും എൻ്റെ അനിയത്തിയെ സ്വാഗതം ചെയ്യാം. അനിയത്തി, വേഗം വന്നോളൂ. ശരിക്കും പറഞ്ഞാലേ ഹൃദയത്തിൽ വളരെ കുറച്ച് അനിയത്തിമാരേ ഉള്ളൂ. സരയും അതുപോലെ തന്നെ ഡിംപിൾ റോസ്, അങ്ങനെ കുറച്ച് അനിയത്തിമാര് എനിക്കുണ്ട്. അപ്പൊ അതിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനിയത്തി തന്നെയാണ് എനിക്ക് സരയും. ശരിക്കും ചേകവർ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞങ്ങൾ ചേച്ചിയും അനിയത്തിയുമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ കുക്ക് ചെയ്യുന്നത് ആരാണ്? അമ്മയാണോ? അപ്പൊ എനിക്ക് എല്ലാവരുടെ അസിസ്റ്റന്റ് ജോലി തന്നെയാണ്. ആക്ച്വലി കല്യാണത്തിന് കുറച്ച് മുമ്പ്, അല്ലെങ്കിൽ ഒരു 4-5 വർഷം മുമ്പൊക്കെ കുറച്ചുകൂടെ അധികം കുക്ക് ചെയ്യായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ഒന്നും കൂടെ ഹസ്ബൻഡിനെ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്നാണോ ഞാൻ മനസ്സിലാക്കിയത്? ഹസ്ബൻഡ് അല്ല, ഹസ്ബൻഡ് വീട്ടില് പോയാൽ അവിടെ അമ്മയും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. നല്ല പോലെ കുക്ക് ചെയ്യും. അപ്പൊ മുത്തശ്ശിയുടെ ഒക്കെ കണ്ടില്ല, നമ്മൾ ഇപ്പോഴും കുട്ടികളാ. ഓ, അപ്പൊ ഞാന് അവിടെ ചെന്നാൽ എനിക്ക് എന്റെ വീട്ടിലേക്കാളും സുഖമാണ് സത്യം പറഞ്ഞു. എന്നാലും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ അറിയില്ലേ? അറിയാം, അറിയാം, ഇഷ്ടമാണ്. വളരെ സന്തോഷം. ഞാൻ ഭയങ്കര ഗംഭീരായിട്ടൊക്കെ അനിയത്തി ആയിരിക്കും ചിലപ്പോ ഇന്ന് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ. ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, സദ്യയാണ് പൊതുവെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞാൻ ഈ മോഡേൺ ഫുഡിന്റെ ഒന്നും ആളല്ല. നാടൻ ഭക്ഷണങ്ങൾ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. കാളൻ ഇഷ്ടമാണ്, കൂട്ടുകറി ഇഷ്ടമാണ്, ഏകദേശം എന്റെ ഒരു ക്യാരക്ടർ പോലെ തന്നെയാണ്. ഒരുപാട് റിസംബ്ലൻസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പൊ ഇന്ന് സരയു കുട്ടിക്ക്, എന്റെ അനിയത്തിക്ക് ഇഷ്ടമുള്ള നല്ലൊരു കൂട്ടുകറി നമുക്ക് ഉണ്ടാക്കിയാലോ? കൂട്ടുകറി സാധാരണ നമ്മൾ വറുത്തരച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. നമുക്ക് വറുത്തരക്കാണ്ടും കൂട്ടുകറി ഉണ്ടാക്കാം സിമ്പിൾ ആയിട്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. വറുത്തരക്കാത്ത കൂട്ടുകറിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും പച്ചക്കായ ഇങ്ങനെ തൊലി ചീകി കളഞ്ഞിട്ടൊക്കെയാണ് എടുക്കുക. ഈ തൊലിയിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ തൊലി വെച്ചിട്ട് ഫേഷ്യൽ വരെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പശുവിന് വാഴക്കയുടെ തൊലി പോലും കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. അതുകൊണ്ട് തൊലി കളയാണ്ട് ഞാനിപ്പോൾ ഒരു 2 കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ചേന നുറുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചത് വേണം, നല്ലതുപോലെ പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. നാളികേരം, അതുപോലെ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, ഉപ്പ്, ഒരൽപ്പം അമുൽ നെയ്യ്, വെളിച്ചെണ്ണ, വറ്റൽ മുളക്, കടുക് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ്. നമുക്ക് കൂട്ടുകറിയിൽ നിന്ന് കടല ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടമല്ലേ. അപ്പോൾ കടലയും കായും ചേനയും ചേർത്തിട്ടുള്ള കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആ, അപ്പോൾ എനിക്ക് അസിസ്റ്റന്റ് എല്ലാ സാധനങ്ങളും എടുത്തു തരേണ്ടതാണ്. എവിടുന്നാണോ തുടങ്ങുന്നത്? അതെ, കായ ഒരു 1-1.5 കായ മതിയാവും. ഇത്ര മതിയാവും കായ. അതുപോലെ തന്നെ ചേന. ചേന നുറുക്കുമ്പോൾ കൈ ഭയങ്കരമായിട്ട് ചൊറിയാറുണ്ട് ആൾക്കാർക്ക്. അതുകൊണ്ട് ചേന മുറിച്ചതിന് ശേഷം ചൊറിച്ചിൽ മാറ്റാനായിട്ടുള്ളൊരു വഴി പറഞ്ഞുതരാം. പുളിയുടെ വെള്ളത്തിൽ കൈ നല്ലതുപോലെ കഴുകിയാൽ മതി, വാളംപുളി വെള്ളത്തിൽ. ഓക്കെ, കായയും ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് വേവിക്കണം. ഒരു 2-3 പച്ചമുളകും കൂടി ഇടാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് കായ നുറുക്കിയത്, ചേന നുറുക്കിയത്, വേവിച്ചു വെച്ചിരിക്കുന്ന കടല, പച്ചമുളക്. പഠിച്ചല്ലോ? യെസ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചേനയും കായയും കടലയും ഒന്നുകൂടി പാകത്തിന് വേവാനുള്ള വെള്ളം. ഇതിൽ കായയും ചേനയും വെന്തിട്ടില്ല, വെന്തിട്ടുള്ളതാകെ കടല മാത്രമാണ്. അപ്പോൾ ബാക്കി വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം.
അപ്പൊ എന്തായാലും ചേനയും കായയും കടലയും കൂടെ ചേർന്ന് പച്ചമുളക് കടന്ന് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് സരയുവിൻ്റെ അടുത്ത് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അപ്പോ ഈ പിന്നെ ഏത് സിനിമയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണേ? കംപ്ലീറ്റ് ചെയ്തത് ആനക്കള്ളൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് സുരേഷ് സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഉദയേട്ടനെയാണ് സ്ക്രിപ്റ്റ്. ഒരുപാട് വലിയൊരു കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. ആരാണ് ഈ ആനക്കള്ളൻ? സസ്പെൻസ് ആണ്, സസ്പെൻസ് വെച്ചിരിക്കുകയാണ്. മോളാണോ ഹീറോയിൻ? മോളാണോ? ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. ഷംന ഉണ്ട്, പിന്നെ അനുശ്രീ ഉണ്ട്. ഓക്കെ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയുള്ള ഒരു സിനിമയാണ്. ഓക്കെ, ബാക്കിയുള്ള സരയുവിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നമുക്കൊരു നടി, നർത്തകി എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ബേസിക്കലി ഇതാണ് സിനിമ. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സിനിമ ചെയ്യുന്നുണ്ടായിരുന്നില്ല, ആക്ച്വലി ഒരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സിനിമകൾ ചെയ്യുന്നത്. തമിഴിൽ ഒരു സിനിമയും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പം കുറച്ച് നാളായിട്ട് അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. പിന്നെ ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പിന്നെ ഹോബീസ് എന്നുള്ള രീതിയിലാണെങ്കിൽ അത്യാവശ്യം എഴുത്ത്, വായന. എന്തായിരുന്നു ഒരു ബുക്ക് ഇറക്കിയിട്ട് എന്തായി ബുക്കിന്റെ അവസ്ഥ? ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നു, അത് കാബിയൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത്. ഷോർട്ട് സ്റ്റോറീസും കവിതകളും ഉണ്ടായിരുന്നു അതിൽ. അടുത്തൊരെണ്ണം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പുസ്തകമാക്കാൻ വേണ്ടി എഴുതുന്നത് അതൊരു സുഖമില്ലാത്ത കാര്യമാണല്ലോ. എഴുതി അതിനുള്ള ഒരു കണ്ടന്റ് ആയി വരുമ്പോ അതിലേക്ക് പോവാന്ന് വിചാരിക്കും. അപ്പൊ ആ വർത്തമാനത്തിന്റെ ഇടയില് കായയും കടലയും ചേനയും ഒക്കെ എന്തായി എന്ന് നമുക്കൊന്ന് നോക്കണം. നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട്. വെള്ളം കുറച്ചും കൂടിയൊക്കെ വറ്റണം. നമുക്കിനി അരപ്പും കൂടെ റെഡിയാക്കിയാലോ? അരപ്പ് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി, വറുത്തരയ്ക്കുന്നില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി റെഡ് കളർ വേണം. അപ്പം ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇച്ചിരി കുരുമുളകും ഉപ്പ് വേണം, ഉപ്പും വേണം, ആ വേണം. ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുരുമുളകും, കുരുമുളക് പൊടി, ആ കുരുമുളക് പൊടിയാണ്. പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാൻ നാളികേരം എടുക്കുകയാണ്. നല്ല തരിതരിപ്പായിട്ട് തിരുമ്മി വെച്ചിട്ടുള്ള നാളികേരം. ഒരൽപ്പം ജീരകം, ഒരു പച്ചമുളക്, കുറച്ച് വെള്ളം ചേർക്കണം. ഒട്ടും വെള്ളം വേണ്ട, വെള്ളം വേണ്ട. ഇങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കുറെ കൂടുതൽ വിശേഷങ്ങളൊക്കെ എനിക്ക് സാരയിൽ നിന്ന് ചോദിച്ചറിയാനായിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ചോദിച്ചറിയാനായിട്ട് ആണോ? അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ? ഞാനിത് പറഞ്ഞ് മൺചട്ടി വാങ്ങിച്ചിട്ടുള്ള ആൾക്കാര്, ഞാൻ കറിവേപ്പിലയുടെ വിഷത്തെ പറ്റി പറഞ്ഞിട്ട് കറിവേപ്പ് കൃഷി ചെയ്യുന്ന ആൾക്കാര്, തുളസി കൃഷിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ചേച്ചിക്ക്, കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓർമ്മയുണ്ടല്ലേ. പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്ത് കറി ആയിരിക്കും ഉണ്ടാക്കുക? അധികം സമയമൊന്നും നമുക്ക് കളയാനില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കണ, ചേച്ചി ബേസിക്കലി എന്ത് കൈൻഡ് ഓഫ് ഫുഡ്സ് ഇഷ്ടപ്പെടുന്നത്? നാടൻ തന്നെയാണ്, നാടൻ, നല്ല ചട്ടിയില് മൺചട്ടിയില് വെച്ച നല്ല വെജിറ്റേറിയൻ ഫുഡാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. ഇപ്പൊ എല്ലാവർക്കും ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നുള്ള രീതിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിസ്സ, ബർഗർ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്നതാണ് ഫാഷൻ. അതുകൊണ്ട് ചോദിച്ചത് കുക്ക് ചെയ്യുന്നതോ നാടൻ സാധനം? നാടൻ മാത്രമേ സത്യത്തിൽ എനിക്ക് അറിയുള്ളൂ. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. എന്റെ അടുത്ത് പ്രേക്ഷകരൊക്കെ നമ്മൾ പുറത്തു വെച്ച് കാണുമ്പോ പറയോ, ഓ ലക്ഷ്മിയാണ് കുക്ക് ചെയ്യുന്നെങ്കിൽ കുറേ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒക്കെ എന്തായാലും വേണ്ടി വരും. അതുകൊണ്ട് ഇത് കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെക്കാറുണ്ട്.
പിന്നെ മിക്ക ഡിഷസും മൺചട്ടിയിലാണ്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു പറഞ്ഞ് 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 മൺചട്ടി വാങ്ങിച്ചിട്ടുള്ള ആൾക്കാര്, ഞാൻ കറിവേപ്പിലയുടെ വിഷത്തെ പറ്റി പറഞ്ഞിട്ട് കറിവേപ്പ് കൃഷി ചെയ്യുന്ന ആൾക്കാര്, തുളസി കൃഷിയൊക്കെ ഉണ്ടായിരുന്നില്ലേ ചേച്ചിക്ക്? കൃഷിയൊക്കെ അതൊക്കെ ഓർമ്മയുണ്ടല്ലേ. പശു അങ്ങനെ പശുക്കള്, 50 കോഴി, ആട്, താറാവ്. ഇതിന്റെ അവസ്ഥതാ നമ്മള് കണ്ടോ. ഇപ്പം ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നതുകൊണ്ട്, ആ പിന്നെ കുരുമുളകും കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നുണ്ട്. നല്ലൊരു ചുവന്ന കളറിൽ വന്നിട്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അരപ്പിനൊരു വേവുണ്ട്, അപ്പോൾ അരപ്പൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം നമുക്ക് മൂടി വെക്കാം. ഇപ്പൊ ആരൊക്കെയാണ് വീട്ടിലുള്ളത്? അമ്മ ചോറ്റാനിക്കരയുള്ള വീട്ടിലാണ്, ഞാനും ഹസ്ബൻഡും കടവന്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എറണാകുളത്ത്. ഞാനും ഹസ്ബൻഡും പറയാണ്ട് ഹസ്ബൻഡിനെ പറ്റിയിട്ടൊന്ന് പറയൂ വിശദമായിട്ട്. ഹസ്ബൻഡ് ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ്, ആർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, അതല്ലാതെ അസിസ്റ്റന്റ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. ഇപ്പോ സ്വന്തം സിനിമയുടെ പണിപ്പുരയിലാണ്. ഭാഗ്യവശാൽ ഈ വർഷം തന്നെ തുടങ്ങാൻ സാധിക്കുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ. കൂട്ടുകറിയുടെ അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ അഭിനേത്രിമാരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കമ്പ്യൂട്ടർ എൻജിനീയറിനെ കല്യാണം കഴിച്ച് അമേരിക്കയിലേക്കിട്ടൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് തന്നെ അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് സരയും വളരെ സജീവമായിട്ട്, എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ പോലും ഒരു ബ്രേക്കൊന്നും എടുത്തായിട്ട് നമുക്കറിയില്ല. ടെലിവിഷനിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു. എനിക്ക് അങ്ങനെ പുറത്ത് പോയി സെറ്റിൽ ആവാന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അലയൻസിൽ എന്തായാലും ഞാൻ സമ്മതിക്കുകയുണ്ടായിരുന്നില്ല. ഇത് ഭാഗ്യവശാൽ വന്നാണ്. എനിക്ക് ഒന്നാമത് കുറച്ച് ഗ്രാമം, അടുത്ത ആൾക്കാർ, അതൊക്കെ വലിയ ഇഷ്ടമാണ്. വലിയൊരു കൂട്ടുകുടുംബം ഒക്കെ വലിയ ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ എന്ന് പറഞ്ഞാൽ ചെറിയ കുടുംബമാണ്, ന്യൂക്ലിയർ ഫാമിലി ആണ്. ഒറ്റകളുമാണ്. അപ്പോ അങ്ങനെ വലിയൊരു ഫാമിലിയിലേക്ക് വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വളരെ ലക്കിയാണ്. കല്യാണം കഴിഞ്ഞ് ഞാൻ ചെല്ലുന്നത് വലിയൊരു ഫാമിലിയിലേക്കാണ്. ഒരുപാട് വല്യച്ഛന്മാരും അമ്മാവന്മാരും ചിറ്റശ്ശിമാരും ഒക്കെ ഉള്ള വലിയൊരു ഫാമിലിയാണ് പാലക്കാടുള്ള. അപ്പൊ ദാ വർത്തമാനത്തിന്റെ ഇടയിൽ കൂട്ടുകറി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് വറുത്തിടുന്ന ആ വെളിച്ചെണ്ണയുടെയും നാളികേരത്തിന്റെയും ഒക്കെ മണം വരുമ്പോഴാണ് കൂട്ടുകറി കൂട്ടുകറി ആവുന്നത്. അപ്പൊ നമുക്ക് ഇറക്കി വെച്ചിട്ട് വറുത്തിട്ടാലോ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഓലൻ, കൂട്ടുകറി, ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ സ്വാദൊന്ന് മുന്തി നിൽക്കണം. അപ്പം ഇച്ചിരി കൂടുതൽ ഒഴിച്ചു എന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് വറുക്കാനുള്ള നാളികേരം എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കണം. കടുക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ. ഇപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നാളികേരം നല്ലതുപോലെ നമ്മൾ ഇരിശ്ശേരിക്കൊക്കെ വറുത്തിടില്ലേ, ആ പരുവത്തിൽ നല്ലതുപോലെ വറുത്ത് നമുക്ക് കിട്ടണം. അപ്പം ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കൂടെ ഒക്കെ നമുക്ക് ചോദിക്കാം അല്ലേ? പെട്ടെന്ന് ഒക്കെ കുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി, പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സരയു പെട്ടെന്ന് എന്ത് കുക്ക് ചെയ്യും? വീട്ടിൽ വെജിറ്റേറിയൻ ഫുഡ് വെക്കാറുള്ളൂ, അതിൽ തന്നെ എല്ലാം അത്യാവശ്യം കുക്ക് ചെയ്യാറുണ്ട്. ഹസ്ബൻഡിന് അധികം സ്പൈസി ഒന്നും ഇഷ്ടമല്ല ഫുഡ്, പക്ഷെ എനിക്ക് കുറച്ച് സ്പൈസി വേണം. അങ്ങനെ മാറ്റി മറിച്ച് റെഗുലർ വീട്ടിൽ വെക്കുന്ന ഫുഡ്, രാവിലെ ആണെങ്കിൽ പുട്ട് കഴിഞ്ഞൊരു കറി, കടല അല്ലെങ്കിൽ ചെറുപയർ, ഉച്ചയ്ക്ക് ഫുഡ് ചോറ്, ഒരു ഉഷൂട്ടാൻ ഒരു ഉപ്പേരി. അങ്ങനെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്ത് കറി ആയിരിക്കും ഉണ്ടാക്കുക? അധികം സമയമൊന്നും നമുക്ക് കളയാനില്ല. പരിപാടി എപ്പോഴും രസമാണ്, രസമാണ്. പെട്ടെന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഉണ്ടാക്കേണ്ടിയൊക്കെ വരികയാണെങ്കിൽ ഉണ്ടാക്കാറുള്ളത്. എനിക്ക് സ്വകാര്യമായിട്ട് വേറെ ചില വിശേഷങ്ങളും കൂടെ ഒക്കെ ചോദിച്ചറിയാനുണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക്. ഈ മോൾഡ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രായല്ലേ ഭക്ഷണം? മധുന നോക്കാൻ വളരെ ഈസിയാണ്, കാരണം മധു ലോകത്തുള്ള ഒരു ഭക്ഷണവും കഴിക്കില്ല. ലുക്കായില്ലേ, ടേസ്റ്റ് നോക്കണം. അപ്പൊ ഇനി ടേസ്റ്റ് നോക്കിക്കോളൂ.
വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. അപ്പോ നാളികേരം വറുക്കാനാണ് ഇട്ടിരുന്നത്. അപ്പൊ നാളികേരം ശരിക്കും വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോ മൂക്കാൻ ഒരു ഇച്ചിരി സമയം എടുക്കും. കാര്യം എന്താ, നാളികേരത്തിൽ വെള്ളത്തിന്റെ അംശം ഉണ്ട്. അപ്പോ ഈ മോൾഡ് മധുന നോക്കാൻ വളരെ ഈസിയാണ്, കാരണം മധു ലോകത്തുള്ള ഒരു ഭക്ഷണവും കഴിക്കില്ല. രണ്ടാഴ്ച കൂടുമ്പോ ഒരു പാളയങ്കോടൻ പഴം, രണ്ടാഴ്ച കൂടുമ്പോ ഒരു ഹാഫ് ചപ്പാത്തി, പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ വെജിറ്റേറിയൻ ആണ്, അപ്പൊ അതുകൊണ്ട് പുറത്തേക്കൊക്കെ പുറത്തു പോകുമ്പോഴത്തേക്ക് നെയ് റോസ്റ്റ് നല്ല മൊരിഞ്ഞ് പേപ്പർ പോലെ മൊരിഞ്ഞിരിക്കുമ്പോ അതിന്റെ ആ രണ്ട് മൂന്ന് കഷ്ണം. പിന്നെ അല്ലാത്തപ്പോഴൊക്കെ അത് സ്ഥിരമായിട്ട് കഴിക്കുന്ന വെച്ചാൽ പാല് മാത്രമാണ്. വളരെ എളുപ്പമല്ലേ കുട്ടിയെ നോക്കാൻ? ഇത്രയും നല്ല കുക്കിയുടെ ഒരു അമ്മ ഉണ്ടായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്കിതൊന്ന് ഇച്ചിരി കടി ഇട്ട് കൊടുത്താലോ? എന്നാ കടുകൊന്ന് പൊട്ടട്ടെ. അപ്പൊ നമുക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് ഇടാം. ഇനി എന്താണ് പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് പുതിയത്? സിനിമ ഒരു സിനിമ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു, സൂത്രക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. അത് നമ്മുടെ ഗോകുൽ സുരേഷ് ആണ് ഹീറോ ആയിട്ട്. ഓക്കെ. ആ സിനിമ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേരൻ സാറിന്റെ ഹീറോയിൻ ആയിട്ട് തമിഴിലൊരു സിനിമ, നല്ല കാര്യം, അത് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡ്സ് ഒക്കെ ഒന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അഭിനയിക്കാൻ മാത്രമല്ല പ്രൊഡക്ഷൻ സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുളക് പൊടി എന്തിനാ ചേർക്കണേന്ന് വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ദാ ഇത്ര മതിയാവും. എല്ലാം ആയിട്ടുണ്ട്. ഞാൻ ദാ തീ ഓഫ് ചെയ്തു. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ആ കറിവേപ്പില ഇടുന്ന കുറച്ച് അത് മറന്നുപോയി. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നാളികേരം ചിരകിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കടുകും ഇട്ട് പൊട്ടിച്ചു, വറ്റൽമുളകും കറിവേപ്പിലയും ഒരു നുള്ള മുളക് പൊടി ഇട്ട് ഓഫ് ചെയ്തു, തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തോളൂ. ലുക്കായി, ലുക്കായില്ലേ? ടേസ്റ്റ് നോക്കണം. ഓക്കെ, അപ്പൊ ഇനി ടേസ്റ്റ് നോക്കിക്കോളൂ. ഞാൻ ഉണ്ടാക്കുന്ന കറികൾ ഞാൻ ടേസ്റ്റ് നോക്കുന്ന പതിവില്ല. ഇഷ്ടായോ? അപ്പൊ ഇതൊന്ന് വീട്ടിൽ പോയിട്ട് പരീക്ഷ നോക്കിയാലും കുറച്ചുകൂടെ എളുപ്പമാണ്. വറുത്തരക്കൊന്നും വേണ്ട, മെനക്കേടൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കും. നാളികേരം വറുത്തരക്കാത്ത കൂട്ടുകറി തയ്യാറാക്കേണ്ട വിധം: ഒരു പാത്രത്തിൽ പച്ചക്കായ, ചേന, പുഴുങ്ങി വെച്ച കടല, പച്ചമുളക് എന്നിവ വെള്ളമൊഴിച്ച് വേവിക്കുക. പകുതി വേവാകുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർക്കാം. അരപ്പ് തയ്യാറാക്കാനായി നാളികേരം, ജീരകം, ഒരു പച്ചമുളക് എന്നിവ ചതച്ച് എടുക്കുക. വെന്തുവന്ന കൂട്ടിലേക്ക് തയ്യാറാക്കിയ അരപ്പ് നടുവിൽ വെച്ച് ആവി കയറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ചേർക്കാം. അരപ്പ് നല്ലതുപോലെ വറ്റിക്കഴിയുമ്പോൾ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി വറുത്തിടാം. ഒരു പാനിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് വറുക്കുവാനുള്ള നാളികേരം ഇടുക. നാളികേരം മൂത്ത് ചുമന്ന കളറായി വരുമ്പോൾ ഇതിലേക്ക് കടുക്, വറ്റൽമുളക് എന്നിവ ചേർക്കാം. അതിലേക്ക് ഒരു നുള്ള മുളക് പൊടി, കറിവേപ്പില എന്നിവ ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. വേവിച്ചു വെച്ചിരിക്കുന്ന കൂട്ടുകറിയിലേക്ക് ഇത് ഒഴിക്കാം. എൻ്റേത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത്തരത്തിൽ എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും ഒക്കെയാണ് സരയു എൻ്റെ അനിയത്തിയാണെന്ന് പറയാനായിട്ട്. അപ്പം എൻ്റെ അനിയത്തിക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, കുടുംബത്തിനും നല്ല എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കുടുംബത്തിനും എല്ലാ ആശംസകളും. മോളെ മിടുക്കിയായിട്ട് വളരട്ടെ, എല്ലാ സന്തോഷവും മാത്രം ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും
നിങ്ങൾക്ക് മനസ്സും വയറും നിറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. എന്റെ ടേസ്റ്റിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ടേസ്റ്റ് ഗംഭീരമാണ്, ഞാൻ ഗ്യാരണ്ടി, എക്സ്ട്രാ ഗ്യാരണ്ടി ഉണ്ട്. ചേച്ചി ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഒരു ഗ്യാരണ്ടിയാണ്, അതിനേക്കാൾ കൂടുതൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്ട്രാ ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ടേസ്റ്റ് ടൈമിലൂടെ വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കാം. കപ്പിലേക്ക് ആലുവയിൽ നിന്ന് സൂസൻ ചേച്ചിയാണ് റെസിപ്പി അയച്ചിരിക്കുന്നത്. നമുക്കതിലേക്ക് കടക്കാം. ക്യാരറ്റ് മല്ലി സൂപ്പ്, ആവശ്യമുള്ള സാധനങ്ങൾ: ഒലിവ് ഓയിൽ 1 വലിയ സ്പൂൺ, സവാള 4 വലിയ സ്പൂൺ അരിഞ്ഞത്, വെളുത്തുള്ളി 2 അല്ലി അരിഞ്ഞത്, മല്ലിപ്പൊടി 1/2 ചെറിയ സ്പൂൺ, ക്യാരറ്റ് 1 അരിഞ്ഞത്, വെജിറ്റബിൾ സ്റ്റോക്ക് 250 മില്ലി, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന്, ഡബിൾ ക്രീം ആവശ്യത്തിന്, മല്ലിയില 1 വലിയ സ്പൂൺ അരിഞ്ഞത്. തയ്യാറാക്കുന്ന വിധം: പാനിൽ ഒലിവ് ഓയിൽ ചൂടാക്കി സവാള, വെളുത്തുള്ളി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വളച്ചുക. 4 മിനിറ്റ് വളച്ചി സവാള മൃദുവാകുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ്, കുറച്ച് വെജിറ്റബിൾ സ്റ്റോക്ക്, പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്തിളക്കി ചെറുതീയിൽ വയ്ക്കുക. ക്യാരറ്റ് നന്നായി മൃദുവാകണം. ഇതിലേക്ക് ക്രീം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി മിക്സിയിൽ അടിക്കുക. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി മല്ലിയില കൊണ്ട് അലങ്കരിച്ച് വിളമ്പാം. ഇനി നിങ്ങളുടെ റെസിപ്പീസും സജഷൻസും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. കത്തയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരി വട്ടം, കൊച്ചി 6820 25. ഇന്നത്തെ രുചി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.